ഇന്ത്യൻ സർക്കാർ നോട്ടമിടുന്ന ഭീകരരെല്ലാം തന്നെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ അജ്ഞാതരുടെ കത്തിമുനയാലോ ഇല്ലെ വെടിയുണ്ടകളാലോ പട്ടാപ്പകൽ പോലും പിടഞ്ഞു വീഴുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മേഖലയിൽ 5 ധീര ജവാന്മാർക്ക് വീരമൃത്യു സംഭവിക്കാനിടയായ അതേ സാഹചര്യം ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മറ്റൊരു കാശ്മീർ പോലെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്ന സംഭവത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും പാകിസ്ഥാനിൽ ഇന്നലെ 5 സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിൽ ക്യാപ്റ്റൻ ഒസാമ ബിൻ അർഷാദ് ഉൾപ്പെടെയുള്ള 5 സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 11 സൈനികർ ഗുരുതരമായി പരിക്കേറ്റുണ്ട്. സൗത്ത് നോർത്ത് വസീറിസ്ഥാനിൽ നടന്ന 2 ആക്രമണങ്ങളാണ് ഇത്തരം സൈനികർ മരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു വാർത്ത കൂടി വരുന്നു. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺ മേഖലയിൽ 3 സൈനികരെയും 3 ഉദ്യോഗസ്ഥരെയും അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. സോർ ഖമർ FC പോസ്റ്റ്, ഇതൊരു സൈനിക പോസ്റ്റാണ്. ആ പോസ്റ്റിൽ നിന്നും ടാങ്ക് ബസാറിലേക്ക് അവധിക്ക് പോവുകയായിരുന്ന 3 സൈനികരെയും 3 ഉദ്യോഗസ്ഥരെയുമാണ് തടഞ്ഞു നിർത്തി അജ്ഞാതർ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. സമാനമായ രീതിയിൽ നമ്മുടെ 5 ജവാന്മാർക്ക് കഴിഞ്ഞ ദിവസം ഭീകരവാദികളുടെ ആക്രമണത്തിന് ഇരയാകേണ്ടി വരുന്നു, വീരമൃത്യു വരിക്കേണ്ടി വന്നെങ്കിൽ സമാനമായ രീതിയിൽ സൗത്ത് നോർത്ത് വസീറാസ്ഥാനിൽ പാകിസ്ഥാൻ്റെ അവരുടെ ഒരു ക്യാപ്റ്റൻ, സൈനിക ക്യാപ്റ്റൻ ഉസാമ ബിൻ അർഷാദ് ഉൾപ്പെടെ 5 സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു. 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിന് പിന്നിൽ അജ്ഞാതരായ ഭീകര സംഘടനകൾ തന്നെയാണ് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.